നമസ്കാരം. ഇന്നത്തെ കേരളത്തിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. മദ്യനയത്തിൽ പ്രതിഷേധിച്ച് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ പ്രചാരണത്തിനിറങ്ങുമെന്ന് KCBC. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി വഞ്ചനാപരമായ നിലപാടാണ് സർക്കാരിന്റെതെന്ന് KCBC ചെയർമാൻ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനായിയിൽ പറഞ്ഞു. എന്നാൽ KCBC തീരുമാനം തെറ്റിദ്ധാരണ മൂലമാണെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. സുപ്രീംകോടതി വിധിയുടെ മറവിൽ സംസ്ഥാനത്ത് മദ്യപ്പുഴയൊഴുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് KCBC ആരോപണം. സർക്കാരിന്റെ മദ്യനയം മറ്റൊരു ഓഖി ദുരന്തമാണെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാനും താമരശ്ശേരി ബിഷപ്പുമായ മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു. April 2 കരിദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. പിന്നീട് തുടർന്നുള്ള മറ്റ് സംഘടനകളും ഇതിനോട് താല്പര്യമുള്ള എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മുൻനിരയിൽ കൊണ്ടുവരികയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. മദ്യനയത്തിലെ സർക്കാർ നയത്തിൽ ആശങ്കയെ അറിയിച്ച് മലങ്കര കത്തോലിക്ക ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ക്ലിമിസും രംഗത്തെത്തി. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കണമെന്ന് വാഗ്ദാനം ചെയ്തവർ അത് ലഭ്യമാക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മദ്യവിഷയത്തിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അരാജകത്വം വളർത്തുകയാണെന്നും സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല മദ്യലോബിക്കൊപ്പമാണെന്നും VM സുധീരൻ പറഞ്ഞു. നീക്കം സർക്കാരിന്റെ ഈ നടപടി മദ്യലോബിയുടെ താല്പര്യ സംരക്ഷണാർത്ഥം മാത്രമാണ്. ഈ സർക്കാർ മദ്യലോബിയുടെ സർക്കാരാണ്, ജനങ്ങളുടെ സർക്കാരല്ല. അതേസമയം KCBC നിലപാട് തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും പൂട്ടിയ ബാറുകൾ സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുറക്കുക മാത്രമാണ് ചെയ്തതെന്നും എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത്തരം ഷാപ്പുകൾ ഇപ്പോൾ പ്രവർത്തന അനുമതി നൽകുക, അതേ ഗവൺമെന്റ് തീരുമാനിച്ചു. KCBC നിലപാടിൽ ആശങ്കയില്ലെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഗവൺമെന്റ് തീരുമാനിച്ച് പുതിയ ഷാപ്പുകളൊന്നും തുടങ്ങില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറം ഒരാശങ്കയും ആർക്കും വേണ്ട. News 18 കോഴിക്കോട്. മദ്യ ഉപയോഗം കുറച്ചുകൊണ്ടുവരലാണ് LDF നയമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിൽ ബാറുകൾ തുറന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും യെച്ചൂരി പറഞ്ഞു. LDF government's policy would be to reduce the dependence of liquor intoxication among the people. For that, all necessary adequate steps will be taken. There is the question that you raise whether there will be a reversal of any policy of the earlier government. I said that is not the issue. The issue is that we will work consciously for the reduction of the dependence on liquor, and for that appropriate decisions will be taken. I'm sure the government will is 2019-ലെ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുത്താൻ സമാന മനസ്സുള്ള പാർട്ടികളുമായി കൈകോർക്കുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം. പൊതുപ്രവർത്തന പരിപാടിയുടെ അടിസ്ഥാനത്തിലാകും തെരഞ്ഞെടുപ്പ് സഹകരണം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനാൽ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചുപോകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഐക്യത്തോടെ പ്രതിപക്ഷത്തെ അണിനിരത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയപ്രഖ്യാപനം. സമാന മനസ്സുള്ള എല്ലാ പാർട്ടികളെയും പൊതുപ്രവർത്തന പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഊന്നൽ. BJP ഇതര മുന്നണിക്കുള്ള പ്രാദേശിക കക്ഷികളുടെ നീക്കങ്ങൾക്കിടെയാണ് വിശാല സഖ്യമെന്ന വാക്കുപയോഗിക്കാതെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സഖ്യരൂപീകരണത്തിനുള്ള കോൺഗ്രസ് ശ്രമം. RSSനെ കടന്നാക്രമിക്കുന്ന രാഷ്ട്രീയ പ്രമേയം മതവികാരമുയർത്തി തിരഞ്ഞെടുപ്പ് വിജയം നേടുന്ന രീതിയെ ചെറുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ദുരുപയോഗം തടയാൻ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണം. ഒരേ സമയം നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഭരണഘടനാ വിരുദ്ധ നീക്കം അനുവദിക്കില്ല. അഴിമതി വിഷയങ്ങൾ ഉയർത്തി അധികാരത്തിലേറിയ മോഡി സർക്കാർ ലോക്പാലിനെ നിയമിക്കാൻ പോലും തയ്യാറായിട്ടില്ല. റാഫേൽ ഇടപാടിൽ സ്വതന്ത്ര അന്വേഷണം വേണം. ജനവിധികൾ ഗവർണർമാരെ ഉപയോഗിച്ച് ഹൈജാക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണം. കാർഷിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ എന്നിവയിലൂന്നിയാകും അടുത്ത തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായ പ്രചാരണമെന്ന് സൂചിപ്പിക്കുന്ന പ്രമേയവും പ്ലീനറി സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പൊതുതിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ സ്വന്തം സംഘടനാ ദൌർബല്യങ്ങൾ കൂടി തിരിച്ചറിഞ്ഞാണ് സഖ്യരൂപീകരണത്തിനുള്ള കോൺഗ്രസിന്റെ ശ്രമം. സീറ്റ് വിഭജന ചർച്ചകളിൽ വല്യേട്ടൻ മനോഭാവം അവസാനിപ്പിച്ച് വിട്ടുവീഴ്ചയ്ക്ക് പാർട്ടി തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ബിനു ബൈസലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, News 18. യുവനേതാക്കളെയും മുതിർന്നവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുകയാണ് തന്റെ ചുമതല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. യുവാക്കൾക്ക് പാർട്ടിയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്നും AICC പ്ലീനറി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച സോണിയാഗാന്ധി രാഹുലിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്നും ആഹ്വാനം ചെയ്തു. മാറ്റം വന്നിരിക്കുന്നുവെന്നാണ് പ്ലീനറി സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. എന്നാൽ ഇത് മുദ്രാവാക്യത്തിൽ മാത്രമല്ല സംഘാടനത്തിലും നേതാക്കളുടെ പ്രസംഗത്തിലും പ്രകടം.
അഞ്ചു മിനിറ്റിൽ മാത്രം നീണ്ടുന്ന ആമുഖ പ്രസംഗത്തിൽ യുവാക്കൾ കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് വരാനിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനയായി. യുവാക്കളുടെ അഭാവത്തിൽ പാർട്ടിക്ക് ഭാവിയില്ല. യുവാക്കളെയും മുതിർന്നവരെയും ഒത്തിണക്കുന്ന കണ്ണിയാണ് താനെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജോ ഹിന്ദുസ്ഥാൻ കോ ജോഡ്നേ കാ കാം കർ സക്താ ഹൈ യഹി ഏക് നിഷാൻ ഹൈ ജോ ഇസ് ദേശ് കോ ആഗേ ലേ ജാ സക്താ ഹൈ ഓർ ഇസ് ചിൻഹ കേ ഇസ് നിഷാൻ കേ റെപ്രസെന്റേറ്റീവ്സ് ഇസ് നിഷാൻ കി ജോ ശക്തി ഹൈ വോ ആപ്കേ അന്ദർ. രാഹുലിനേക്കാൾ മൂർച്ചയേറിയ ഭാഷയിൽ സോണിയാഗാന്ധി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. മോദി സർക്കാരിന് ധാർഷ്ട്യമാണ്. പ്രധാനമന്ത്രിയുടെയും ഒപ്പമുള്ളവരുടെയും അഴിമതികൾ തെളിവ് സഹിതം തുറന്നുകാട്ടുകയാണ് കോൺഗ്രസ് എന്നും സോണിയാഗാന്ധി. മോദി സർക്കാർ താനാഷാഹി തോർ തരീഖോ സംവിധാൻ കി ഉപേക്ഷ സംസദ് കാ അനാദർ ഉൻകി വിഭജൻകാരി വിചാർധാര വിപക്ഷ കെ ഖിലാഫ് ഫർസി മുക്കദ്മേ ലഗാന ഓർ മീഡിയ കോ സതാന ജേസെ ഷഡ്യന്ത്ര കാ പർദാഫാശ് കർനേ മേ കോൺഗ്രസ് ആഗേ രഹകർ സംഘർഷ് കർ റഹി ഹൈ. നിർണായക ഘട്ടത്തിൽ താൻ നേതൃത്വം ഏറ്റെടുത്ത പോലെ ഏറെ വെല്ലുവിളികൾക്കിടെയാണ് രാഹുൽ കടന്നുവരുന്നതെന്നും സോണിയാഗാന്ധി അഭിപ്രായപ്പെട്ടു. 40 വർഷം മുമ്പ് ചിക്മംഗ്ലൂരിൽ ഇന്ദിരാഗാന്ധി നേടിയ വിജയം ഓർമ്മിപ്പിച്ച സോണിയാഗാന്ധി കർണാടകയിൽ അധികാരം നിലനിർത്തുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രസംഗം കഴിഞ്ഞ ഉടൻ സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധി ആശ്ലേഷിച്ചു. കെട്ടിലും മട്ടിലും മാറ്റം പ്രകടമാണ്. നേതാക്കളെയെല്ലാം വേദിയിലിരുത്തുന്ന പതിവ് രീതി ഉപേക്ഷിച്ച് തന്നെ തലമുറ മാറ്റത്തിന്റെ പ്രത്യക്ഷ പ്രഖ്യാപനമായി മാറി. AICC സമ്മേളന വേദിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ KM മാണിയുമായി BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഇടഞ്ഞു നിൽക്കുന്ന വെള്ളാപ്പള്ളിയെ അനുനയിപ്പിക്കാനും ശ്രമമുണ്ടായി. സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ള അടക്കമുള്ള BJP നേതാക്കൾ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയാണ് വെള്ളാപ്പള്ളി നൽകുന്നത്. പാലയിലെ വസതിയിലെത്തിയാണ് PK കൃഷ്ണദാസ് KM മാണിയെ കണ്ടത്. മാധ്യമങ്ങളെയും പ്രവർത്തകരെയും ഒഴിവാക്കി നടത്തിയ കൂടിക്കാഴ്ച 1.5 മണിക്കൂർ നീണ്ടു. സൗഹൃദ കൂടിക്കാഴ്ചയെന്നായിരുന്നു പിന്നീട് കൃഷ്ണദാസിന്റെ വിശദീകരണം. ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ മാണി സാറിനെ കണ്ടത്, അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ പ്രാധാന്യമൊന്നും അതിലില്ല. ഞങ്ങൾ സൗഹൃദ സന്ദർശനം എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. മാവേലിക്കരയിൽ പൊതുപരിപാടിക്കെത്തി വിശ്രമിക്കുന്നതിനിടെയാണ് പ്രാദേശിക നേതാക്കളോടൊപ്പം സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ള വെള്ളാപ്പള്ളിയെ കണ്ടത്. BDJ-മായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും താൻ നിസ്സഹായനാണെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. സൗഹൃദ സന്ദർശനമാണ് നടത്തിയെന്ന് സ്ഥാനാർത്ഥി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒന്നുമില്ല, ഞാൻ എന്റെ നാട്ടുകാരനാണ്. ഈ പുഴ ഈ ആറിന് തൊട്ടപ്പുറത്ത് ഉള്ളത് വെൺമണിയാണ്. അപ്പൊ എന്റെ നാടാണിത്. നാട്ടിൽ വന്നു ഞാൻ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും ഇതിനെ സംബന്ധിച്ചൊന്നും പറയാനില്ല. എന്നാൽ BJP പ്രതികൂല നിലപാടിൽ മാറ്റമില്ലെന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷയില്ല. SNDP ഒരു തീരുമാനം എടുത്ത് BJP സപ്പോർട്ട് കൊടുക്കാം എന്ന് തീരുമാനിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്നതല്ല. അത് അസാധ്യമാണ്. മനസാക്ഷി എന്ന് പറയാനൊക്കത്തില്ല. അത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു കൗൺസിൽ കൂടിയിട്ട് അവര് അന്ന് തീരുമാനിക്കുന്നത് നമുക്ക് പറയാനൊക്കുള്ളൂ. BDJ-മായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങളാണ് BJP നേതൃത്വം നടത്തുന്നത്. എന്നാൽ ആവശ്യങ്ങൾ പരിഹരിക്കാതെ ചർച്ചയ്ക്കില്ലെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാട്. PS ശ്രീധരൻപിള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചെങ്കിലും ഒരു യോഗം വിളിക്കാൻ പോലും NDA ആയിട്ടില്ല. MS അനീഷ്കുമാർ, ന്യൂസ് 18, ചെങ്ങന്നൂർ. ചെങ്ങന്നൂരിൽ മനസാക്ഷി വോട്ടിനും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനും കേരള കോൺഗ്രസ് Mൽ ധാരണ. ഇത് സംബന്ധിച്ച തീരുമാനം നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ചെങ്ങന്നൂരിൽ ഒരു മുന്നണിക്കും പിന്തുണ നൽകേണ്ടെന്ന അഭിപ്രായത്തിനാണ് പാർട്ടിയിൽ മേൽക്കൈ. രാഷ്ട്രീയ തീരുമാനം സംബന്ധിച്ച കൂടിയാലോചനകൾക്കായി കേരള കോൺഗ്രസിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ കോട്ടയത്ത് ചേരും. കടുത്ത മത്സരം നടക്കുന്ന ചെങ്ങന്നൂരിൽ പ്രവചനം അസാധ്യമാണെന്നാണ് കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ചെങ്ങന്നൂരിൽ മനസാക്ഷി വോട്ട് നൽകിയാൽ മതിയെന്ന അഭിപ്രായത്തിനാണ് മേൽക്കൈ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ട് നിർണായകമല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തീരുമാനം. എല്ലാ കാര്യങ്ങളും സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തിട്ട് അത് അവിടെയുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അഭിപ്രായം എടുത്തിട്ട് വേണം നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പാർട്ടി പരസ്യ പിന്തുണ നൽകുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകും. കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തെയും ഇത് ബാധിക്കും. മുന്നണി പ്രവേശന കാര്യത്തിൽ രാഷ്ട്രീയ നയം പിന്നീട് സ്വീകരിക്കുവാനാണ് കേരള കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18, കോട്ടയം.
നിഷ ജോസ് കെ മാണിയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് എസ് പിക്കും ഡി ജി പിക്കും ഷോൺ ജോർജിന്റെ പരാതി. പുസ്തകത്തിലൂടെ തന്നെയും കുടുംബത്തെയും അപമാനിക്കുന്നതായും ഷോൺ പരാതിപ്പെടുന്നു. നിഷയോടൊപ്പം കോഴിക്കോട് നിന്നും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ദി അതർ സൈഡ് ഓഫ് ദിസ് ലൈഫ് എന്ന പുസ്തകത്തിൽ തന്നെ ട്രെയിൻ യാത്രക്കിടയിൽ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചെന്നാണ് നിഷ പറയുന്നത്. പുസ്തകത്തിലെ ചില സൂചനകൾ തന്റെ നേരെ നീണ്ട സ്ഥലത്തിലാണ് ഷോൺ ജോർജ് രംഗത്ത് സംബന്ധിച്ച് ഇനി ഇത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. എനിക്കെതിരെ പരാതി കൊടുക്കണം. പരാതി കൊടുത്ത് അന്വേഷണത്തിന് പോലീസിന് പരാതി കൊടുക്കാൻ അവർ തയ്യാറാണ്. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പരാതിയിൽ ഞാനിത് കോടതിയിൽ ഫയൽ ചെയ്യും. ഇപ്പോൾ പോലീസിന് ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഞാൻ മാനസത്തിന് കേസ് ഫയൽ ചെയ്യും. കോടതിയിൽ കയറി ഞാനല്ല എന്ന് പറയുന്നതോടും വരെ അവർ ഇത് മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ല. നിഷയ്ക്കൊപ്പം കോഴിക്കോട് നിന്നും കോട്ടയത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ താൻ അപമര്യാദയായി പെരുമാറിയിട്ടില്ല. പുസ്തകത്തിലൂടെ തന്നെയും കുടുംബത്തെയും ആക്ഷേപിക്കാനാണ് നീക്കം. ഈ സാഹചര്യത്തിൽ പുസ്തകത്തിൽ പരാമർശിക്കുന്നയാളുടെ പേര് വെളിപ്പെടുത്തണമെന്നും ഷോൺ ജോർജ് പരാതിയിൽ ആവശ്യപ്പെടുന്നു. സരിത ജോസ് കെ മാണിക്ക് കൊടുത്തൊരു മര്യാദയുണ്ട്, പേര് പറയാനുള്ള മര്യാദ. സരിത ജോസ് കെ മാണിയോട് കുറിച്ചൊരു മര്യാദ ഇല്ല, അവരെ പീഡിപ്പിച്ചാരെന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിച്ചിട്ടുണ്ട്. ആ മര്യാദ നിഷ ജോസ് കെ മാണി എന്നോട് കാണിക്കണം. ഞാനാണ് പീഡിപ്പിച്ചെങ്കിൽ തുറന്നു പറയാൻ തയ്യാറാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഡി ജി പിക്കും കോട്ടയം എസ് പിക്കും പരാതി നൽകി. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ നിഷ ജോസ് തയ്യാറായില്ല. നിഷയുടെ പുസ്തകത്തിൽ പറയുന്ന നേതാവിന്റെ മകൻ ആരാണെന്ന് വെളിപ്പെടുത്തില്ലെന്ന് ജോസ് കെ മാണി എം പി വ്യക്തമാക്കി. കൂടുതൽ വിവാദത്തിനില്ല. നിഷയുടെ പുസ്തകം വിവാദമാക്കേണ്ടതില്ല. ആരെയും മോശമാക്കാനല്ല പുസ്തകം പുറത്തിറക്കിയത്. പുസ്തകത്തിന്റെ നല്ല വശങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതിയെന്നും ജോസ് കെ മാണി പറഞ്ഞു. അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ട പ്രധാനമായി ബുക്കിൻ്റെ അവസാനം എൻ്റെ അതിൻ്റെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആ മെസ്സേജ് വാല്യൂസ് കൊടുക്കുക, അതിന് നന്മ കാണുക എന്നുള്ളതാണ്. അതല്ലാതെ ആരെയെങ്കിലും മോശമാക്കാനോ ആരെയെങ്കിലും പുകത്തി പറയാനോ ഉള്ളതൊന്നുമല്ല. ന്യൂസ് 18 കോട്ടയം. ട്രെയിനിൽ അപമാനിക്കാൻ ശ്രമിച്ചയാളുടെ പേര് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ വെളിപ്പെടുത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ നിഷയെ അഭിനന്ദിക്കുന്നുവെന്നും നിഷയുടെ വെളിപ്പെടുത്തൽ ആർജവമുള്ളതാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഭിപ്രായപ്പെട്ടു. വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് വെളിപ്പെടുത്താൻ കാണിച്ച വിവേകത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്നാൽ നിഷയെപ്പോലെ ധാരാളം സ്പേസ് ഉള്ള ഒരു വ്യക്തി, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കരുത്തന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ ജീവിക്കുന്ന വീട്, വിദ്യാസമ്പന്ന, ഒരു പുസ്തക പ്രകാശനം നടത്താനുള്ള ശേഷിയുള്ള വ്യക്തി, അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഇപ്പോഴെങ്കിലും ഇത് വെളിപ്പെടുത്തിയതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് അവരെപ്പോലുള്ള സ്പേസ് ഉള്ള ഒരു വ്യക്തി എന്തിനാണ് ഇത്രയും കാലം അത് പറയാതിരുന്നത്? ഇപ്പോൾ പറഞ്ഞ സാഹചര്യത്തിൽ ആ വ്യക്തി ആരാണെന്നോട് പറയുന്നതാണ് നല്ലത്. മറ്റു വാർത്തയിലേക്ക്. ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന തരത്തിൽ അധ്യാപകന്റെ പ്രസംഗം. പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ക്യാമ്പസിലെ പെൺകുട്ടികൾ വസ്ത്രധാരണം നടത്തുന്നതെന്നും ഇത് മതനിയമങ്ങൾക്കെതിരാണെന്നും അധ്യാപകൻ പറയുന്നു. ഫാറൂഖ് ബി എഡ് ട്രെയിനിംഗ് കോളേജ് അധ്യാപകൻ ജവഹർ മുനവർ നടത്തിയ പ്രസംഗത്തിന്റെ ഓഡിയോയാണ് പുറത്തുവന്നത്. ഫാമിലി കൌൺസിലിംഗ് പ്രോഗ്രാമിൽ ഫറൂഖ് കോളേജ് ബി എഡ് ട്രെയിനിംഗ് സെന്റർ അധ്യാപകൻ ജവഹർ മുനവർ നടത്തിയ പ്രസംഗത്തിന്റെ ഓഡിയോയാണ് പുറത്തുവന്നത്. ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മോശമായ രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നതെന്നും ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണെന്നും പ്രസംഗത്തിൽ പറയുന്നു. പറഞ്ഞത് നിങ്ങളുടെ മാറിടത്തിലേക്ക് മുഖമക്കനകളെ താഴ്ത്തിയിടണമെന്ന്. എന്തിനാണെന്നറിയോ? പുരുഷനെ ഏറ്റവും ആകർഷിക്കുന്ന സ്ത്രീയുടെ ഭാഗങ്ങളിൽ ഒന്നും മാറാം. അത് പുരുഷൻ കാണാതിരിക്കാനും അത് പുരുഷനിൽ നിന്ന് മറയ്ക്കാതിരിക്കാനും ഒക്കെയാണ് നിങ്ങളോട് മുഖമക്കനകളെ താഴ്ത്തിയിടാൻ പറഞ്ഞത്. മാറിലേക്ക് നമ്മളെ പെൺകുട്ടിയോ തലമ്മ ചുറ്റി കയ്യത് മാറുമുള്ളവരട്ടുണ്ടോ? എന്നിട്ട് വത്തൊക്കെ കണ്ടില്ല, നിങ്ങൾ പഴുത്തുറം നോക്കാൻ ഒരു കഷ്ണം ഇങ്ങനെ ചൂയി നിൽക്കണ് താ ചോപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ കാണിച്ചെടുക്കും ഇതേമാതിരി ഉള്ളിലൊക്കെ. പെൺകുട്ടികൾ ലെഗിൻസ് ധരിക്കുന്നതിനെയും അധ്യാപകൻ രൂക്ഷമായി വിമർശിക്കുന്നു. ഇത്തരം കുട്ടികൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്നും രക്ഷിതാക്കൾ ഇടപെടണമെന്നും അധ്യാപകൻ പറയുന്നു. പർദ്ദ ഇടുക കേട്ടോ കുട്ടികൾ, അടിയിലിടിയ ലെഗിൻസാ, എന്നിട്ട് ആ പർദ്ദ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടുണ്ടാവും കാണാൻ വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതപ്പത്തെ സ്റ്റൈല്, പർദ്ദ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ട് ലെഗിൻസ് നാട്ടിൽ കാണിച്ചെടുക്കുക. അതേസമയം പെൺകുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിച്ച അധ്യാപകനെതിരെ വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ രംഗത്തെത്തി. അധ്യാപകന്റെ പ്രസംഗം പ്രതിഷേധാർഹമാണെന്നും ഇയാളെ അധ്യാപകനെന്ന് വിളിക്കാനാവില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഭിപ്രായപ്പെട്ടു. പക്ഷേ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരുന്ന പെൺകുട്ടികളോട് അവരുടെ ശരീരഭാവമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വസ്ത്രധാരണം ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ ഒരു അധ്യാപകൻ ഉപദേശിക്കുന്ന ക്ലാസ് എടുക്കുന്നത് തികച്ചും അപലപനീയമാണ്. അധ്യാപകനെതിരെ നടപടി വേണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും ആവശ്യപ്പെട്ടു. ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളും വിവാദ പ്രസംഗത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്.
തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വീണ്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകും. വെസ്റ്റിൻഡീസുമായുള്ള ഏകദിന മത്സരമാണ് ഗ്രീൻഫീൽഡിൽ നടക്കുക. ജോയ് നായർ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജോയി, മത്സരത്തിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടെന്ന് നേരത്തെ തന്നെ തെളിയിച്ച സ്റ്റേഡിയമാണ് ഗ്രീൻഫീൽഡ് അടുത്ത മത്സരം എന്നാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ രഞ്ജിത്? തീർച്ചയായും നമുക്കറിയാം, ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ നടന്ന T20 മത്സരം വളരെ വിജയകരമായി നടത്താൻ സാധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് ഒരു മത്സരം അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് BCCIയുടെ ടൂർ ആൻഡ് ഫിക്സർ കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. ഈ യോഗമാണ് കേരളത്തിന് ഒരു വേദി അനുവദിക്കാൻ തീരുമാനമായിരിക്കുന്നത്. പക്ഷേ BCCIയുടെ റിലീസായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വേദി കൊച്ചി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ന്യൂസിലൻഡിന്റെ പര്യടനത്തിലും BCCI പ്രഖ്യാപനം വന്നപ്പോൾ കൊച്ചി തന്നെയായിരുന്നു. പക്ഷേ ആ വേദി ഗ്രീൻഫീൽഡിലേക്ക് മാറ്റുകയായിരുന്നു. കാരണം ഇപ്പോൾ കൊച്ചിയിൽ ക്രിക്കറ്റ് നടത്താനുള്ള ഒരു സാഹചര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഗ്രീൻഫീൽഡ് തന്നെയാകും വേദി. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെടുമ്പോഴും ഈ മത്സരം തിരുവനന്തപുരത്ത് തന്നെ ഗ്രീൻഫീൽഡ് തന്നെയായിരിക്കും നടക്കുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രീൻഫീൽഡ് വീണ്ടും ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് വേദിയാകുന്നു. 2020 ശേഷം ഒരു ഏകദിന മത്സരം, അതായത് 50 ഓവർ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ തീയതി നവംബർ 1 എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ തീയതി അന്തിമ തീരുമാനമായി പ്രഖ്യാപിച്ചിട്ടില്ല. 5 ഏകദിനങ്ങളാണ് കരീബിയൻസുമായി നടക്കുക. അതിൽ ഒരു വേദി, ബാക്കി 4 മുംബൈയും ഗുവാഹട്ടിയും ഇൻഡോറും പൂനെയുമാണ്. നവംബർ 1 കേരളപ്രവി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ നവംബർ 1 തന്നെ കേരളത്തിൽ മത്സരം നടത്തണമെന്ന് KCI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഏകദേശം അംഗീകരിച്ചതായാണ് വിവരം. എന്നാൽ മറ്റന്നാൾ മാത്രമേ ഈ ഡേറ്റ് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത BCCIയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാലും 2 ടെസ്റ്റ് മത്സരവും 5 ഏകദിനവും തുടർന്ന് 3 T20 വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിൽ കളിക്കുക. 3 T20 വേദികൾ ചെന്നൈയും കാൺപൂറും കൊൽക്കത്തയുമാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിന് തീർച്ചയായും ഈ കേരളത്തിൽ വീണ്ടും ഒരു മത്സരത്തിന് വേദിയാകുന്നു. അത് നവംബർ 1 ആകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കൃത്യ ദിവസം നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ലഭിക്കുന്ന വിവരമനുസരിച്ച് നവംബർ 1, അതായത് ഒരു 90% നവംബർ 1 തന്നെ നടക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന 2020 മത്സരത്തിന്റെ ആ ഒരു മത്സരം വിജയിപ്പിച്ചത് നമുക്കറിയാം കനത്ത മഴയായിരുന്നു. ആ മഴയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ മത്സരം നടത്താൻ കേരളത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു വേദി കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുള്ള സംശയങ്ങൾ നൽകിയതിന്